ഞായറാഴ്ച ദിവസം പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാനുള്ള തിരക്കിലായിരുന്നു നെയ്യാറ്റിൻകരയിലെ സ്ഥാനാർത്ഥികൾ. ആരാധനാലയങ്ങളിലും ചന്തകളിലുമൊക്കെയായിരുന്നു സ്ഥാനാർത്ഥികൾ ഏറെ നേരം ചിലവിട്ടത്. കാക്രവിള CSI പള്ളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇടത് സ്ഥാനാർത്ഥി F. ലോറൻസിന്റെ ഒരു ദിവസം തുടങ്ങുക. ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്ന് മണ്ഡലത്തിലെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ലോറൻസിന്റെ വോട്ട് അഭ്യർത്ഥന. തിരുപുരം CSI പള്ളിയിലും രാവിലെ തന്നെ സ്ഥാനാർത്ഥി എത്തി. VSDPയുടെ നിലപാട് മാറ്റം തന്റെ സാധ്യതകളെ ബാധിക്കില്ലെന്ന് ലോറൻസ്. ചെലവരാജന്റെ കാലുമാറ്റം തന്നെയാണ് ലോറൻസിന്റെ പ്രധാന പ്രചരണായുധം. എന്റെ മാറ്റം എന്ന് പറയുന്നത് ഒരു പ്രത്യയശാസ്ത്രപരം അല്ലെങ്കിൽ ഒരു ഐഡിയോളജിക്കൽ ആയിട്ടുള്ള ഒരു മാറ്റമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ മാറ്റത്തെ സംബന്ധിച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ നെയ്യാറ്റിൻകര നിയോജകമണ്ഡലത്തിൽ ആൾക്കാരൊക്കെ ഒരു ദുരൂഹതയുണ്ട്. ചാരോട്ടുകോണം സെന്റ് ജോർജ് മലങ്കര കാത്തോലിക്ക പള്ളിക്ക് സമീപം വെച്ചാണ് UDF സ്ഥാനാർത്ഥി ശെൽവരാജിനെ ഞങ്ങൾ കാണുന്നത്. കാരോട്ടെ ഞായറാഴ്ച ചന്തയിലുമെത്തിയ സ്ഥാനാർത്ഥി ഒരാളെ പോലും വിടാതെ വോട്ട് അഭ്യർത്ഥിച്ചു. ലോറൻസിന്റെ വിമർശനങ്ങൾക്കുള്ള മറുപടി ഇങ്ങനെ: ഞാൻ ഉയർത്തിയ ആവശ്യം കൂടുതൽ ശരിയാണെന്ന് തെളിയിക്കപ്പെടുന്നതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം. കാരണം അവർക്ക് പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചു നിൽക്കുന്ന നേർമതിയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ഒരാളെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നതിന് സാധിക്കാത്തൊരവസ്ഥ വന്നു ചേർന്നു. BJP സ്ഥാനാർത്ഥി O. രാജഗോപാൽ ഇന്ന് വ്യക്തിപരമായ ചില കാരണങ്ങൾ കൊണ്ട് പ്രചാരണത്തിന് നേരിട്ടിറങ്ങിയിട്ടില്ല. പക്ഷേ അണികൾ സജീവമായി രംഗത്തുണ്ട്. അവധി ദിവസത്തിന്റെ ആലസ്യമൊന്നുമില്ലാതെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം. നെയ്യാറ്റിൻകരയിൽ നിന്നും ക്യാമറമാൻ തെരുവത്തോടൊപ്പം KG കമലേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ചെറുവള്ളി എസ്റ്റേറ്റ് കയ്യേറി കുടിൽ കെട്ടാൻ ശ്രമിച്ച 46 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള ഭൂസമര ജനകീയ ഏകോപനവേദി പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരെ കാഞ്ഞിരപ്പള്ളി 1-ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും. രാവിലെയാണ് 50-ഓളം പേരടങ്ങിയ സംഘം ചെറുവള്ളി എസ്റ്റേറ്റിലെത്തിയത്. കുടിൽകെട്ടി സ്ഥലം കയ്യേറാനെത്തിയ സമരക്കാരെ തൊഴിലാളികൾ തടഞ്ഞു. എസ്റ്റേറ്റ് തൊഴിലാളികളും സമരക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് പോലീസ് എത്തിയത്. മണിമല CA യുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം സമരക്കാരെ കസ്റ്റഡിയിലെടുത്തു. 26 പുരുഷന്മാരും 20 സ്ത്രീകളും അടക്കം 46 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. അനധികൃത കയ്യേറ്റം, ജീവനക്കാരെ ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വിവിധ വകുപ്പുകളിലാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇതിനു മുമ്പും ചെറുവള്ളി എസ്റ്റേറ്റ് കയ്യേറി കുടിൽ കെട്ടാൻ സമരക്കാർ ശ്രമിക്കുകയും പോലീസ് ഇടപെട്ട് സമരം പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോട്ടയം. ഉത്തർപ്രദേശിൽ ബസ് അപകടത്തിൽ 20 പേർ മരിച്ചു. ഗോരഖ്പൂരിലാണ് സംഭവം. 2 ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇവരെ തൊട്ടടുത്ത സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും. വൈകിട്ട് 7 മുതൽ 10 മണി വരെയാണ് വെടിക്കെട്ട്. വൈകുന്നേരം 5 മണി മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പൂരത്തിന്റെ വെടിക്കെട്ടിലെ സ്പെഷ്യലുകളെ ഒന്ന് പരിചയപ്പെടുത്തുക, അതിലുപരി ആളുകളെ ആവേശത്തിലാക്കുക. സാമ്പിൾ വെടിക്കെട്ടിന്റെ ഉദ്ദേശം ഇതാണ്. തിരുവമ്പാടിക്കാർ ഇത്തവണ ശിവകാശി സ്പെഷ്യൽ ഇനങ്ങളുമായാണ് തയ്യാറെടുക്കുന്നത്. ശിവകാശിക്കാരുടെ വർണ്ണ വൈവിധ്യങ്ങൾ തൃശൂർ ശൈലിയിൽ വലിയ ശബ്ദത്തോടെ ആകാശത്ത് വിടരും. ഇപ്രാവശ്യം കളറിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ എല്ലാ ഇതിലും കുറച്ച് കളറിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അത് നല്ല ഭംഗി ശബ്ദം ഉണ്ടെങ്കിലും അതിൽ കുറച്ചുകൂടി ഭംഗിയും കൂടി കൂട്ടാനുള്ള പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പാറമേക്കാവുകാരും ഇത്തവണ വെടിക്കെട്ടിൽ ശബ്ദത്തോടൊപ്പം വർണ്ണ വൈവിധ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പിന്നെ തിരുവമ്പാടിക്ക് ശിവകാശി സ്പെഷ്യലാണെങ്കിൽ പാറമേക്കാവിന് കർണാടക സ്റ്റൈലാണ് ഇത്തവണ. നല്ല പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ ഇപ്രാവശ്യം പുതുമയുള്ള 1-2-3 ഐറ്റംസ് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ നമ്മളത് പണിയുന്നതിന് വേണ്ടി തന്നെ പുറമേ നിന്നൊക്കെ ആളുകളെ വരുത്തിക്കൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന മുണ്ടത്തിക്കോട് മണിയും വെണ്ണൂർ രാജനുമാണ് തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങളുടെ വെടിക്കെട്ടിന് ചുമതലക്കാർ. ഇരുവിഭാഗക്കാരെയും ആശങ്കയിലാക്കുന്ന ഒന്ന് മഴ മാത്രമാണ്. മാനത്ത് വിസ്മയം തീർക്കാൻ അമിട്ടുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ആകാശപൂരത്തിന്റെ സാമ്പിളിന് ഇനി മണിക്കൂറുകൾ മാത്രം. തൃശൂരിൽ നിന്നും ക്യാമറമാൻ MA ജിയോയ്ക്കൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. പൂരത്തിലെ കുടമാറ്റത്തിന് മിഴിവേകുന്നത് സ്പെഷ്യൽ കുടകളാണ്. രഥവും കാവടിയും ദേവീദേവന്മാരുടെ ശില്പരൂപങ്ങളുമൊക്കെ സ്പെഷ്യൽ കുടകളാവാൻ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കുടമാറ്റത്തിലെ അവസാന ഇനമാണ് സ്പെഷ്യൽ കുട. ഇത് യഥാർത്ഥത്തിൽ കുടയല്ല. വിവിധ ശില്പങ്ങളും രൂപങ്ങളും ഫ്രെയിമിൽ വെച്ച് ചേർത്തൊരുക്കുന്നതാണ്. വിവിധ ദേശക്കാരാണ് സ്പെഷ്യൽ കുടകൾ ദേവസ്വങ്ങൾക്ക് നിർമ്മിച്ചു നൽകുന്നത്. തിരുവമ്പാടിക്കാർക്ക് വേണ്ടി കിഴക്കമ്പാട്ടി ദേശക്കാരുടെ സ്പെഷ്യൽ കുട ഗണപതിയും ശിവപാർവതിമാരും ചേർന്നതാണ്. ഇത്തവണത്തെ ആദ്യമായിട്ടാണ് 3 ഫിഗറിൽ പൂരത്തിന് ചെയ്യണത്. ആദ്യമായിട്ടാണ് ശിവകുടുംബം, ശിവൻ പാർവതിയുമുള്ള അടിയിൽ ഗണപതിയായിട്ട്. പാറമേക്കാവ് ദേവസ്വത്തിന് വേണ്ടി കിഴക്കമ്പാട്ട് ദേശക്കാർ നൽകുന്ന സ്പെഷ്യൽ കുട ഇത്തവണ കൽപ്പാതി രഥത്തിന്റെ മാതൃകയിലാണ്. പട്ടുകുടകൾ എല്ലാവർക്കും അതിന്റെ നിറത്തിലുള്ള മാറ്റങ്ങൾ മാത്രം ആസ്വദിക്കണുള്ളൂ. ഇതിപ്പോ അതിന്റെ രൂപത്തിലും ഘടനയിലുള്ള മാറ്റങ്ങളും കൂടി ആകുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ ആവേശം, അവസാനം അതൊരു സസ്പെൻസ് ആയിട്ട് വരികയാണ്. ഒരു മാസത്തിലധികം സമയമെടുത്താണ് സ്പെഷ്യൽ കുടകൾ നിർമ്മിക്കുന്നത്.
ഇത്തവണയും 3 സെറ്റ് വീതമുള്ള സ്പെഷ്യൽ കുടകളാണ് ഇരു ദിവസങ്ങളും അണിനിരത്തുന്നത്. പട്ടുകുടകൾ എത്ര നിറഞ്ഞാലും കുടമാറ്റത്തിൻ്റെ മത്സരം കൊടുക്കുന്നത് ഇത്തരം പ്രത്യേക കുടകൾ അണിനിരക്കുമ്പോഴാണ്. കുടമാറ്റത്തിൻ്റെ ഭംഗിയും ഈ കുടകളിലാണ്. തൃശ്ശൂരിൽ നിന്നും ക്യാമറമാൻ MA ജോയ്ക്കൊപ്പം അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ഭീമ ടെലിവിഷൻ പുരസ്കാര സമർപ്പണം ഇന്ന് വൈകിട്ട് പാലക്കാട്ട് നടക്കും. സിനിമാ സീരിയൽ രംഗങ്ങളിലെ പ്രമുഖരുടെ സാന്നിധ്യത്തിലാണ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുക. പാലക്കാട്ടെ ആദ്യത്തെ അവാർഡ് നിശയ്ക്കാണ് വൈകിട്ട് വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ തിരിതെളിയുക. ഏഷ്യാനെറ്റും ഭീമയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ചലച്ചിത്ര രംഗത്തെയും മിനി സ്ക്രീനിലെയും പ്രമുഖ താരങ്ങളെല്ലാം അവാർഡ് നിശയ്ക്ക് ആവേശം പകരാനെത്തും. തെന്നിന്ത്യയിലും ബോളിവുഡിലും ഐറ്റം നമ്പർ ഡാൻസിന്റെ അവസാന വാക്കായി മാറിയ ഉമൈദ് ഖാൻ, മലയാളത്തിൽ തുടങ്ങുകയും തെന്നിന്ത്യയിൽ വിജയക്കുടി നാട്ടുകയും ചെയ്ത ഷംന കാസിൻ തുടങ്ങിയവർ കഠിന നഗരങ്ങളുമായി താരങ്ങൾ. ഏഷ്യാനെറ്റിലെ ഐഡിയ സ്റ്റാർ സിംഗർ, മഞ്ച് സ്റ്റാർ സിംഗർ പരിപാടികളിലെ ഗായകർ പ്രമുഖ പിന്നണി ഗായകർക്കൊപ്പം വേദിയിലെത്തും. പാട്ടും നൃത്തവും ഹാസ്യപരിപാടികളുമായി നഗരം ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു അവാർഡ് നിശയാവും വിക്ടോറിയ കോളേജ് ഗ്രൗണ്ടിൽ അരങ്ങേറുക. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത പരിപാടികളിൽ മികവുറ്റ അഭിനയം കാഴ്ചവെച്ചവർക്കുള്ള പുരസ്കാര വിതരണം കാണാൻ എല്ലാ പാലക്കാട്ടുകാർക്കും അവസരമുണ്ടാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, പാലക്കാട്. ലൈജു മാങ്ങാടനും ഗീതുവും വിവാഹിതരായി. ഇതിൽ എന്ത് പുതുമ എന്നല്ലേ, ബുദ്ധമത ആചാര പ്രകാരം വളരെ ലളിതമായ രീതിയിലായിരുന്നു ഇവരുടെ വിവാഹം. വീട്ടുമുറ്റത്ത് പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിൽ ബുദ്ധന്റെയും അംബേദ്കറുടെയും ചിത്രങ്ങൾ വെച്ചിരിക്കുന്നു. മെഴുകുതിരികളും പൂക്കളും വെള്ളവും ഒരു വശത്ത്. വധുവിന്റെ വീട്ടിലെത്തിയ വരനെ ബുദ്ധമത ആചാരപ്രകാരം പ്രാർത്ഥന ചൊല്ലിയാണ് സ്വീകരിച്ചത്. ഏതാണ്ട് ഒരു മണിക്കൂറോളം നീളുന്നതാണ് ഇവരുടെ വിവാഹ ചടങ്ങുകൾ. ബുദ്ധന്റെ ചിത്രത്തിന് മുന്നിൽ വെച്ചിരിക്കുന്ന മെഴുകുതിരി വധൂവരന്മാർ ചേർന്ന് തെളിയിക്കുന്നു. പ്രാർത്ഥനകൾക്ക് ശേഷം വരനും വധുവും പ്രതിജ്ഞയെടുക്കും, ഒപ്പം വധൂവരന്മാരുടെ രക്ഷിതാക്കളും. തുടർന്ന് പരസ്പരം മാല ചാർത്തൽ. ബുദ്ധിസ്റ്റ് സെമിനാരിയിൽ നിന്നും പഠിച്ചിറങ്ങിയ ഹരിദാസ് ഗോവിന്ദ ബുദ്ധയാണ് വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചത്. ധമ്മചക്രം കൊത്തിയ ഒരു ദീക്ഷ താലി മാത്രമായിരിക്കും അണിയിക്കുന്നത്. അത് അണിയിക്കുകയാണ്, ഇടുകയല്ല. അതായത് പെൺകുട്ടിയെ കെട്ടിക്കൊണ്ട് പോവുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്വീകരിക്കുകയാണ്. ബുദ്ധമത വിശ്വാസിയാണ് വരൻ ലൈജു. വിവാഹം ബുദ്ധമത ആചാരപ്രകാരം വേണമെന്ന ലൈജുവിന്റെ ആഗ്രഹം വധു ഗീത അംഗീകരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പറവൂരിന് സമീപമുള്ള കുഞ്ഞിത്തൈ എന്ന കൊച്ചുഗ്രാമം ബുദ്ധമത ആചാരപ്രകാരമുള്ള വിവാഹത്തിന് വേദിയായത്. കേരളത്തിൽ വളരെ അപൂർവമായി മാത്രമേ ബുദ്ധവിവാഹം നടക്കാറുള്ളൂ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കാലിക്കറ്റ് സർവകലാശാല ഭൂമിദാന കേസിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ, VC സംശയത്തിന്റെ നേരിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ശ്രീമാൻ CH മുഹമ്മദുമായ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ മലബാറിന്റെ വികസനത്തിന് വേണ്ടി സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയാണ്. ആ യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്ത് ചില പെരുങ്കള്ളന്മാർ ഇരിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ ചില പാർട്ടികളിൽ കയറിക്കൂടാൻ ശ്രമിക്കുന്നുവെന്ന് ആര്യാടൻ മുഹമ്മദ്. പ്രണബ് മുഖർജി രാഷ്ട്രപതിയാവുന്നതിനോട് DMK പിന്തുണ അറിയിച്ചതായ സൂചന. AK ആന്റണി കരുണാനിധിയുമായി ചെന്നൈയിൽ കൂടിക്കാഴ്ച നടത്തി. നിരോധിത സംഘടനയായ സിമിയുടെ സാന്നിധ്യം കേരളത്തിലുമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. സിമിയുടെ നിരോധനം നീട്ടണമെന്ന് കേരളം ആവശ്യപ്പെട്ടതായും കേന്ദ്ര സർക്കാരിന്റെ സത്യവാങ്മൂലം. തൃശൂർ പൂരലഹരിയിലേക്ക് സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് വൈകിട്ട്.